നമസ്കാരം. സുഖാണോ? ഒരു എനർജി ഇല്ലല്ലോ. സുഖാണോ? ഒത്തിരി സന്തോഷം. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിട്ട് വീണ്ടും വീണ്ടും അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. വഴി ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജിക്സൺ പി ജോർജിനേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഞങ്ങളിവിടെ മറ്റുള്ള ഷോറൂമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ തന്നെ ഷോറൂമുകളെ പോലെ തന്നെ പണിക്കൂലിയിലുള്ള ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റായിട്ടാണ് എം ജി റോഡിലെ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂലിയിലുള്ള വ്യത്യാസമാണ്. അവരിൽ നിന്ന് ഞങ്ങളെ എറണാകുളത്തിന്റെ ജനങ്ങൾക്ക് തിരക്ക് കാരണം പെട്ടെന്നേ പോയി. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്തോളുന്നു. അദ്ദേഹവും ഉദ്ഘാടനത്തിന് ശേഷം പെട്ടെന്ന് തിരക്കുകൾ കണ്ട് പോയി. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തോളുന്നു. നമ്മുടെ മേയർ അനിൽകുമാർ സാറിന് ഇവിടെ എത്താൻ സാധിച്ചില്ല. അദ്ദേഹം കളമശ്ശേരിയിലെ ഒരു ഫംഗ്ഷൻ ആയ കാരണം അദ്ദേഹത്തിനെയും ഞാൻ ഈ സ്വാഗതം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കൗൺസിലർ പത്മജ മേഡമാണ്. അദ്ദേഹം മേഡം ഇവിടെ ഉണ്ട്. മേഡത്തിന് ഞാൻ പ്രത്യേകം. പിന്നെ നമ്മുടെ ജി സി ഡിയുടെ ചെയർമാനായ കെ ചന്ദ്രമുള്ള സാറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ജയസൂര്യനെ അണിറോസിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ അവർ രണ്ട് പേരെയും ഞാൻ നിറഞ്ഞ കൈകളോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ എനിക്ക് ബാക്കി നിങ്ങളെയാണ് ഓരോരുത്തരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം ശക്തി ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഹീറോ ആദ്യം സംസാരിക്കണം. ലേഡീസ് ഫസ്റ്റ് എന്നാണ് ജയേട്ടൻ പറയുന്നത്. അപ്പൊ എന്ത് വേണം, ലേഡീസ് ഫസ്റ്റ് ആണോ? ഹണി റോസ് സംസാരിക്കണോ ആദ്യം? ഓക്കെ, അപ്പൊ ജയേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ആദ്യം ഹണി റോസ് സംസാരിക്കുന്നതായിരിക്കും. ഹണി റോസ് ശരിക്കും നമ്മുടെ നക്ഷത്ര ഫാമിലിയിലെ ഒരു മെമ്പർ ആണെന്ന് തന്നെ പറയാം. കാരണം നക്ഷത്രയുടെ ആദ്യത്തെ ഷോറൂം ആലുവയില് ഉദ്ഘാടനം ചെയ്തത് ഹണി റോസ് ആണ്. തീർച്ചയായും ആ ഒരു ഐശ്വര്യം ഇന്നും നക്ഷത്ര ഫാമിലിയുടെ കൂടെ ഉണ്ട്. സോ ഹണി റോസ്, യു ആർ ബാക്ക് വിത്ത് ദി നക്ഷത്ര ഫാമിലി. എന്ത് തോന്നുന്നു, എന്താണ് എല്ലാവരോടും പറയാനായിട്ടുള്ളത്? നമസ്കാരം. സുഖാണോ? ഒരു എനർജി ഇല്ലല്ലോ. സുഖാണോ? ഒത്തിരി സന്തോഷം. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിട്ട് വീണ്ടും വീണ്ടും അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആലുവയിൽ തുടങ്ങിയ അല്ലെ, അതാണ് ഫസ്റ്റ്, ആലുവയിൽ തുടങ്ങിയ ജേണിയാണ് ഇന്നിപ്പം ഇവിടെ വന്ന് നിൽക്കുന്നു. ഷോ ഇപ്പൊ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു ജ്വല്ലറി ഷോറൂം ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. നിറയെ കളക്ഷൻസും നിറയെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോറൂം ആണ്, അതുകൊണ്ട് നമുക്ക് മറ്റേത് ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞ് നല്ല ഗുണമേന്മയുള്ള സ്വർണം ഏറ്റവും വില കുറവ്. അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ഞാനൊക്കെ എപ്പോഴും ഓർണമെന്റ്സ് എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതലും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം 100% നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് നക്ഷത്ര. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഇനോഗ്രേഷൻ പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ആണ് കൊടുക്കാൻ പോകുന്നത് അല്ലേ? ലക്കി ഡ്രോയും ഉണ്ട്. ഓ സൂപ്പർ. ഇനി വരുന്ന ദിവസങ്ങളിലുമൊക്കെ ഈ ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉണ്ടാവും. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ചടങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അതും പ്രിയപ്പെട്ട ജയൻചേട്ടൻ്റെ കൂടെ. അദ്ദേഹത്തോടൊപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 4 മൂവീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ലക്കി സ്റ്റാർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. കാരണം ട്രിവാൻഡ്രം ലോഡ്ജ് ആണ് എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് വലിയൊരു ബ്രേക്ക് തന്ന ഒരു മൂവി. അത് കഴിഞ്ഞിട്ട് കുംഭസാരം, ഏറ്റവും നല്ലൊരു കഥാപാത്രം ഞാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. താങ്ക് യു ഹോട്ടൽ കാലിഫോർണിയ, അങ്ങനെ ഒത്തിരി നല്ല സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും നല്ല ഒരു നടനാണ്, ഒരു ആക്ടറാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഒത്തിരി സന്തോഷം വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നതിന്. ഇനിയും അടുത്ത ഷോപ്പുകളിലേക്കൊക്കെ ഈ ക്ഷണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി ഷോപ്പുകൾ തുറന്ന് കേരളം അല്ല ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം വരാൻ പോവാണ്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, നല്ല ഐശ്വര്യമുള്ള ഒരു ഓണമാവട്ടെ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.
എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷങ്ങൾ ഇരട്ടിയാണ്. കാരണം ഒന്ന്, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷൻ, ഒന്ന് നമ്മുടെ നാട്ടിൽ എം ജി റോട്ടിൽ, ഞാൻ മറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത്, എം ജി റോട്ടിൽ അല്ലെങ്കിൽ ഈ കൊച്ചി നഗരത്തിൽ എന്ത് തന്നെ തുടങ്ങിയാലും അത് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കും. അത് ഇവിടുത്തെ എല്ലാവരോടും ചോദിച്ചാൽ അറിയാം. കാരണം ഇവിടെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും പല പല ബ്രാഞ്ചുകളും പല ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ബ്രാഞ്ചുകൾ, ഇത് നാലാമത്തെ ഷോറൂമാണ് ഇവരുടെ. ഇനിയും ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകൾ കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ പുറത്തും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ച് സ്പെഷ്യൽ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നാല് ബ്രദേഴ്സാണ്. അതിൽ ഒരാളുടെ ഭാര്യ ജിഷ, എവിടെ നീ പെട്ടെ, ഇത് ഞങ്ങൾ നേഴ്സറി തൊട്ട് ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഹസ്ബൻഡ് ഇത് നല്ലൊരു പാർട്ണറാണ്, ആ ബ്രദറിൽ ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്, ഒരുപാട് സന്തോഷമാണ്. ഇപ്പം നമ്മുടെ ഒരു ഫാമിലി സാധാരണഗതിയിൽ ഇനോഗ്രേഷൻ പോകുമ്പോഴത്തേക്ക് കുടുംബക്കാരെ മൊത്തം സ്റ്റേജിൽ കാണാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളും അതിന് അവിടെ ഉള്ളതിനേക്കാൾ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇത്രയും തിരക്കുകൾ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. ഇറങ്ങാൻ പോകുന്ന തിയേറ്ററിന് മുമ്പിലും ഇതിനേക്കാളും തിരക്കുണ്ടാവണം. മൂന്ന് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് കൊത്ത, അതുപോലെ തന്നെ ബോസ് ഇറങ്ങുന്നുണ്ട്, ആർ ഡി എക്സ് ഇറങ്ങുന്നുണ്ട്. ആ തിയേറ്ററിന് മുമ്പിലൊക്കെ ഇതുപോലത്തെ തിരക്കുകൾ ഉണ്ടാവട്ടെ. ഭാവിയിൽ കത്തനാരും വരുമ്പോൾ ഈ തിരക്കുണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാവിധ ആശംസകളും. നിങ്ങളോടും തന്നെ പ്രൊഡ്യൂസറും ആവണം, നമ്മളെയൊക്കെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മനസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ഇവരൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ താരങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആക്ടേഴ്സിന്റെയും എല്ലാവരുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. നിങ്ങൾ ഇവിടെ വന്നതിലും സഹകരിച്ചതിലും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു.